2000 രൂപയുടെ നോട്ടുകൾ പിൻവലിച്ചത് രാജ്യപുരോഗതിക്ക് ആക്കം കൂട്ടുമെന്ന് പ്രമുഖ ടാക്സ് പ്രാക്ടീഷണറും ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരളയുടെ തലപ്പിള്ളി താലൂക്ക് യൂണിറ്റ് പ്രസിഡന്റുമായ ശ്രീ പി അനിരുദ്ധൻ ഇന്ന് വടക്കഞ്ചേരി ഓഫീസിൽ പറഞ്ഞു. ചെറിയ മൂല്യമുള്ള കറൻസികൾ വിനിമയം ചെയ്യുന്ന രാഷ്ട്രങ്ങളാണ് വികസിത രാഷ്ട്രങ്ങളായി മാറിയിട്ടുള്ളത്. 2000 രൂപയുടെ നോട്ട് പുറത്തിറക്കിയ തീരുമാനം ശരിയല്ലെന്ന് കേന്ദ്ര സർക്കാരിന്റെ തിരിച്ചറിവാണ് ഈ നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നടപടികളിലൂടെ ധനവിനിയോഗം കൂടുതൽ ബാങ്കുകളിലൂടെയാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശ്രീ അനിരുദ്ധന്റെ വാക്കുകളിലേക്ക്. സുഹൃത്തുക്കളെ, ഞാൻ അനിരുദ്ധൻ, വടക്കാഞ്ചേരി, ഒരു ടാക്സ് പ്രാക്ടീഷണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്നലത്തെ തീരുമാനമനുസരിച്ച് നമ്മുടെ 2000 രൂപയുടെ നോട്ടുകൾക്ക് സെപ്റ്റംബർ മാസം 30 വരെ മാത്രമേ വിലയുണ്ടാവുകയുള്ളൂ എന്നും, അതായത് കയ്യിലുള്ളവർ അതിനു മുൻപേ മാറിയെടുക്കണമെന്നുമാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇത് 2016 നവംബർ മാസത്തിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു നോട്ട് നിരോധനമല്ല, നോട്ട് പിൻവലിക്കലാണ്. അതിനു മുൻപേ നമുക്ക് നമ്മുടെ കയ്യിലുള്ള നോട്ടുകൾ സുഖകരമായിട്ട് മാറിയെടുക്കാൻ സാധിക്കും. ഇവിടെ 2000 നോട്ട്, വലിയ വില കൂടിയ നോട്ടുകൾ പിൻവലിക്കുന്നത് എപ്പോഴും രാജ്യത്തിന് ഗുണകരമായ കാര്യമാണ്. ഒന്ന്, ഡിജിറ്റലായിട്ടും അല്ലാതെ ബാങ്കിൽ കൂടിയുള്ള അക്കൗണ്ടബിലിറ്റി, കച്ചവടത്തിൻ്റെയും മറ്റു കാര്യങ്ങളുടെയും ക്യാഷ് ട്രാൻസാക്ഷൻ്റെ അക്കൗണ്ടബിലിറ്റി ധാരാളം വർദ്ധിക്കും. കാരണം ഇത് കൊണ്ടുനടക്കാനോ സൂക്ഷിക്കാനോ ചെറിയ നോട്ടുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരമൊരു ഗുണമുണ്ടാവും. കൂടാതെ ഈ മാൽപ്രാക്ടീസ് നടക്കുന്ന കാര്യം, നമ്മുടെ കൈക്കൂലി അതുമാതിരിയുള്ള കാര്യങ്ങൾക്ക് വലിയ നോട്ടുകളാണ് സാധാരണഗതിയിൽ ഉപയോഗിച്ചു വരുന്നത്, അതും ഇല്ലാതെ കുറയും എന്നുള്ളത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. ആയതുകൊണ്ട് രാജ്യത്തിന് ഗുണകരമാണ് ഏറ്റവും വലിയ നോട്ടുകൾ പിൻവലിക്കുക. 1970 കാലഘട്ടങ്ങളിലൊക്കെ 10,000-ത്തിൻ്റെയും 5,000-ത്തിൻ്റെയും നോട്ടുകൾ നിലവിലുണ്ടായിരുന്നു. ആയതൊക്കെ പിൻവലിച്ചാണ് ഇങ്ങോട്ട് 1,000-ത്തിൻ്റെ നോട്ടുകൾ വരെ എത്തിയിരുന്നത്. അതിൻ്റെ ഇടക്കാലം കൊണ്ട് നവംബർ 2014 2,000-ത്തിൻ്റെ നോട്ട് വരികയും ആയത് ഇപ്പോൾ തന്നെ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് 2,000-ത്തിൻ്റെ നോട്ട് ഇറക്കിയത് ഒരു ശരിയായ പാതയിലല്ല വന്നതെന്ന് ഉള്ളതിനൊരു തെളിവാണിത്. ആയതുകൊണ്ട് ഇത് നല്ലൊരു രീതിയാണ്, നല്ലൊരു കർത്തവ്യമാണ് നമ്മുടെ സർക്കാർ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു സംശയമില്ല. പിന്നെ കള്ളനോട്ട് പിൻവലിക്കാൻ വേണ്ടി ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് 2000 നോട്ട് പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. അതിനേക്കാളൊക്കെ ഗുണകരമായി വരുന്നത് നമ്മുടെ ട്രാൻസാക്ഷൻ കൂടും, അക്കൗണ്ടബിലിറ്റി കൂടുമെന്നുള്ളത് തന്നെയാണ്. ആയത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജയ് ഹിന്ദ്.